ഇടുക്കി ആനച്ചാളിൽ 6 വയസ്സുകാരനെ ചുറ്റികൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുകയും 14 വയസ്സുള്ള സഹോദരിയെ പീഡിപ്പിക്കുകയും ചെയ്ത കേസിൽ പ്രതിക്ക് വധശിക്ഷ. ആനച്ചാൽ ആമക്കണ്ണ സ്വദേശിയായ കുട്ടിയാണ് കൊല്ലപ്പെട്ടത്. കുട്ടികളുടെ ബന്ധുവാണ് പ്രതി. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നൽകും കൂടുതൽ വിശദാംശങ്ങൾ. രാഹുൽ, ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും സുപ്രധാനമായ വിധി വന്നിരിക്കുന്നു. അങ്ങനെ പ്രതിക്ക് വധശിക്ഷ ആണ് ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നത്. രണ്ട് കേസുകളുണ്ട്, ഒന്ന് കൊലപാതകവും ആണ് മറ്റൊന്ന് പോക്സോ കേസുമാണ്. ഇതിൽ എങ്ങനെയാണ് ഇപ്പോൾ ഈ കോടതിയുടെ നിരീക്ഷണങ്ങൾ വന്നിരിക്കുന്നത്? എങ്ങനെയാണ് ശിക്ഷാവിധി? പ്രജിൻ, 6 വയസ്സുകാരനെ കൊലപ്പെടുത്തിയതിന് വധശിക്ഷയും അതുപോലെ തന്നെ പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ മരണം വരെ ജീവപര്യന്തം 4 എണ്ണവും തടവ് ശിക്ഷയും അതുപോലെ തന്നെ അമ്മയെയും മുത്തശ്ശിയെയും ആക്രമിച്ചതിനും വീട്ടിൽ അതിക്രമിച്ച് കയറിയതിനും തടവ് ശിക്ഷയും പിഴയുമാണ്. അങ്ങനെ 92 വർഷം തടവും പിഴയും ശിക്ഷയാണ് ഇപ്പോൾ വിധിച്ചിരിക്കുന്നത്. വധശിക്ഷ കൂടാതെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഹൈക്കോടതിയുടെ അനുമതിയോടെ വധശിക്ഷ ആദ്യം നടപ്പാക്കണമെന്നൊരു വിധി കൂടി ഇതിൽ പറയുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഹൈക്കോടതിയുടെ അനുമതി വേണമെന്ന് എടുത്തു പറയുന്നുണ്ട്. സ്വാഭാവിക നടപടിയാണ്, സ്വാഭാവികമായിട്ടും അങ്ങനെയാണ് വരേണ്ടത്. അത് ആ നടപടി അതൊരു അപ്പീൽ രീതിയിലേക്ക് മാറുകയും ചെയ്യും. അതിനിടയിൽ കോടതിയെ സമീപിക്കാനുള്ള സാവകാശം ഈ പ്രതിക്ക് ലഭിക്കുകയും ചെയ്യും. എന്തായാലും സുപ്രധാനമായൊരു വിധി ഇടുക്കി ഫാസ്റ്റ് ട്രാക്ക് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2021 ഒക്ടോബറിലാണ് ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. പുലർച്ചെ 3 മണിക്കാണ് ഈ ഇത്രയും ക്രൂരകൃത്യം നടക്കുന്നത്. ഈ വീട്ടിൽ അതിക്രമിച്ച് കയറിയതിന് ശേഷം ആനച്ചാൽ ആമക്കണ്ടത്തുള്ള വീട്ടിൽ അതിക്രമിച്ച് കയറി 6 വയസ്സുകാരനെ തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ഒപ്പം ഉണ്ടായിരുന്ന അമ്മയെ ചുറ്റിയ കൊണ്ട് തലക്കടിച്ച് ബോധം കെടുത്തുകയും ചെയ്തു. പിന്നീട് തൊട്ടടുത്ത് ഇവരുടെ തന്നെ ബന്ധുവീടുണ്ട്. ആ വീട്ടിലാണ് ഈ കുട്ടിയുടെ, ഈ 6 വയസ്സുകാരൻ്റെ അമ്മയുടെ അമ്മ ഉണ്ടായിരുന്നത്. ആ വല്യമ്മയെയും തലക്കടിച്ച് ബോധം കെടുത്തിയതിന് ശേഷം അവർക്കൊപ്പം ഉണ്ടായിരുന്ന 14 വയസ്സുകാരിയെ വലിച്ചിഴച്ച് കൊണ്ടുപോയി പീഡിപ്പിച്ചു, ക്രൂരമായ പീഡനത്തിന് ഇരയാക്കി എന്നുള്ളതായിരുന്നു കേസ്. ആദ്യഘട്ടത്തിൽ ഈ പീഡനം നടന്നതായി പുറത്ത് ഉണ്ടായിരുന്നില്ല. പിന്നീട് നടന്ന അന്വേഷണത്തിലാണ് ഈ പെൺകുട്ടിയെ പലതവണ ഒരു ദിവസം തന്നെ പീഡിപ്പിച്ചതായിട്ടുള്ള വിവരവും പുറത്തു വരുന്നത്. അതുൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്താണ് വെള്ളത്തൂവൽ പോലീസ് കേസെടുക്കുകയും മറ്റ് നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്നത്. 2 വർഷത്തിനിപ്പുറമാണ് ഈ വിചാരണ ഉൾപ്പെടെ പൂർത്തിയാക്കിക്കൊണ്ട് ഈ കേസിൽ വിധി പ്രസ്താവം വന്നിരിക്കുന്നത്. അതിൽ സുപ്രധാനമായ വിധി എന്ന് പറയുന്നത് വധശിക്ഷ തന്നെയാണ്. പ്രജിൻ, രാഹുൽ വിജയനാണ് വിശദാംശങ്ങൾ നൽകിയത്.